കാലടി ശങ്കര കോളേജ് പറഞ്ഞല്ലോ, ജമ്മ വളരെ ഇതായിട്ട് പറഞ്ഞു. 20 പെൺകുട്ടികളുടെ ഫോട്ടോ അശ്ലീല ഹാൻഡിലുകളിലേക്ക് കൈമാറി. ആ പെൺകുട്ടി പരാതി അന്വേഷിച്ചു. ആ പെൺകുട്ടിയുടെ പടം വന്നപ്പോൾ അന്വേഷിച്ചു, ബാക്കി കുട്ടിയുടെ അന്വേഷിച്ചു. അപ്പോൾ 20 പെൺകുട്ടികളുണ്ട്. അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ദേ അങ്കമാലി MLA ഇവിടെ ഇരിക്കുന്നു, പരാതി അന്വേഷിക്കണമല്ലോ. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നു. വന്നിട്ട് സർ 15 മിനിറ്റ് പോലും അവൻ അവിടെ ഇരുത്തിയില്ല, വേഗം സ്പീഡാക്കി അവനെ ജാമ്യത്തിൽ വിട്ടു. സർ നിലപാടാണ്, സർ അത് നിലപാടാണ്, നിലപാട്. 20 പെൺകുട്ടികളെ, നമ്മുടെ മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീല പോസ്റ്റിൽ ഇട്ടവനെ 15 മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിൽ ഇരുത്താതെ അവൻ്റെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി അവന് ജാമ്യം കൊടുത്ത്. VIP കിട്ടില്ല നമുക്ക്, കിട്ടുമോ? നിങ്ങൾ MLA അറസ്റ്റ് ചെയ്താൽ കിട്ടുമോ? 15 മിനിറ്റ് എത്ര നേരം ഇരിക്കണം? നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് റോജി എം ജോണിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് കിട്ടിയോ? 15 മിനിറ്റിനകം തോളെ കൈയിട്ട് മോമ്പൊക്കൊള്ളാൻ പറഞ്ഞു. അതാണ് സാർ, അതാണ് സാർ നിലപാട്. ഇവിടെ സാർ, ഇവിടെ മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച കാര്യം പറഞ്ഞു. Yes, please, 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 please. Yes, yes, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. Yes, അങ്ങ് സംസാരിച്ചോ. സാർ, ഈ വിഷയം അവതരിപ്പിച്ച KK രമയെ അധിക്ഷേപിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട വേറെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ സാർ? സാർ, മന്ത്രി വായിച്ചു, രമയെ അധിക്ഷേപിച്ച് നിങ്ങളുടെ ഹാൻഡിലുകൾ ഇട്ട കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വായിക്കില്ല സാർ, വായിക്കാൻ പറ്റില്ല, എനിക്ക് വായിക്കാൻ കഴിയാത്ത തരത്തിലാണ്. കാണിച്ചു തരാം ഈ MLA യെ കുറിച്ച്. നിങ്ങൾ ആ മനുഷ്യനെ 51 വെട്ടുവെട്ടി ക്രൂരമായി കൊന്നിട്ടും നിങ്ങളുടെ വാശി തീരാതെ ഈ പെൺകുട്ടിയെ, ഈ സ്ത്രീയെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ നിലപാടാണോ? അത് നിങ്ങളുടെ നിലപാടാണോ? നിങ്ങളെ പേരുകൾ വായിച്ചു തരാം ഞാൻ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞല്ലോ, ശൈല ടീച്ചറെ കാര്യം പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകനിട്ടൊരു കമൻ്റ് ഉണ്ട്. അമ്മയുടെ പോസ്റ്റിൽ കയറി, മുൻ MLA അമ്മ, അമ്മയുടെ പോസ്റ്റിൽ കയറി മകനിട്ടൊരു കമൻ്റ് ഉണ്ട്. സാർ വായിക്കാൻ പറ്റില്ല, സാർ വായിക്കാൻ പറ്റില്ല, കാരണം അതൊക്കെ നിലപാടാണ്, അതൊക്കെ നിലപാടാണ് സാർ. സാർ 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 ഇനിയൊരു കാര്യം സാർ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു സാർ. അവിടുത്തെ ജീവനക്കാരനായിരുന്നു, അവർ പരാതി കൊടുത്തപ്പോൾ ഈ ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഒരു ജീവനക്കാരി പോലീസിന് മൊഴിയും കൊടുത്തു സാർ. അതിൻ്റെ പേരിൽ ആ മൊഴി കൊടുത്ത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, അല്ലെ, ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ? ഇല്ലല്ല, ഞാൻ ചോദിക്കും. എന്നിട്ട് അവര് എല്ലാവരും ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു അവരെ, ഈ സ്ത്രീയെ, ഈ തെളിവ് കൊടുത്ത സ്ത്രീയെ. ആ തെളിവ് കൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി. മിനിസ്റ്റർ, ഞാൻ പറയുന്നില്ല. ഞാൻ തീർക്കട്ടെ. അങ്ങ് സംസാരിച്ചോ. യെസ്. അവിടെ ഇരിക്കെ. അതിനുശേഷം പറയാം. യെസ്. അതിനുശേഷം പറയാം. ആണ് സാർ. കേരള ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ആ സ്ത്രീയെ
വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ആ ജീവനക്കാരിയെ തിരിച്ചു വെച്ചത്, ഉത്തരവിട്ടത്. ആ ഉത്തരവും കച്ചുകൊണ്ട് ഏത് ദിവസം അവരെ ആ വാദക്കെ ഇരുത്തിയ ആരോഗ്യമന്ത്രിയാണ്. ഹൈക്കോടതി ഉത്തരവ്, ഹൈക്കോടതി ഉത്തരവ്. Yes, please, please. അല്ല, ഞാൻ ബഹളം ഉണ്ടാക്കി എന്നെ അവസാനിപ്പിക്കണം. Yes, yes, yes. Please, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന, അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന, അവിടെ ഇരിക്ക്, അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന, അവിടെ ഇരിക്ക്. Yes, yes. Sir. Yes, yes. Sir, please, please. 12 ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ, 12 ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ, കാപ്പ കേസിൽ പ്രതിയായ ആളെ മാലയിട്ട് പാർട്ടിയിലേക്ക് ക്രിമിനലിനെ സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് നിങ്ങളവിടെ ഇരിക്കുന്നുണ്ടല്ലോ CPI മെമ്പർമാർ ASFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാൽ അരയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്തു പ്രമോഷൻ കൊടുത്തിട്ടാണ് SFI സെക്രട്ടറി ആക്കിയത്? Yes, please, please, please. അത് നിലപാടാണ്. Yes. അത് നിലപാട്. പ്രമോഷൻ കൊടുത്ത് SFI സെക്രട്ടറി ആക്കിയത്. സാർ, ഞാൻ അവസാനിപ്പിക്കുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇവിടെ പറഞ്ഞ 4 കേസുകളിൽ, പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും നിങ്ങളുടെ പാർട്ടിക്കാരും പാർട്ടി ബന്ധുക്കളും പ്രതികളാണ്. അവരെ സംരക്ഷിക്കരുത്. സാർ, ഈ പാർട്ടിക്കാരെ ചേർത്ത് നിർത്തി ആ വണ്ടിപ്പെരിയാറിലെ കോടതി വിധി വായിക്ക്. 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ DYFI-ക്കാരനെ പോലീസ് സംരക്ഷിച്ചു, പാർട്ടിക്കാരെ സംരക്ഷിച്ചു. അതുകൊണ്ട് സാർ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി വർദ്ധിച്ചു വരുന്ന അതിക്രമത്തിൽ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ ഈ നീക്കത്തിൽ ഞാനും എന്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യും. Yes, yes. Yes.